ഹലോ എല്ലാ അമ്മമാർക്കും നിങ്ങളുടെ ചാനലായ പാരസ്റ്റീസ് ഫിറ്റ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ അമ്മമാർ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങൾ, അതിനെ നമുക്ക് പെട്ടെന്ന് പരിഹരിക്കാനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മളെപ്പോഴും അഭിമുഖീകരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വെറുതെ അലറിക്കരയുക, അതിനുള്ള കാരണം നമുക്കറിയില്ല, കുഞ്ഞുങ്ങൾക്കും പറയാൻ പറ്റുന്നില്ല, ഇതൊരു പ്രശ്നം. അതുപോലെ തന്നെ കുഞ്ഞിനുണ്ടാകുന്ന ഗ്യാസ് പ്രോബ്ലംസ്, കുഞ്ഞിന് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നു, വയറുവേദന ഉണ്ടാകുന്നു, തലവേദന ഉണ്ടാകുന്നു, മൂക്കടപ്പ് ഉണ്ടാകുന്നു, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് ഉറക്കമില്ലായ്മ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒറ്റ ഒരു 5 മിനിറ്റിനുള്ളിൽ പരിഹരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതിന് നമ്മൾ പറയുന്നത് ഫുഡ് റിഫ്ലക്സോളജി എന്നാണ് കേട്ടോ. അപ്പോൾ ഫുഡ് റിഫ്ലക്സോളജി വളരെ ഫലപ്രദമാണ്. നമ്മൾ തന്നെ പല പല സൊല്യൂഷൻസ് ഇതിന് പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോസായി തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ഫുഡ് റിഫ്ലക്സോളജി ഒന്നുകൂടെ എഫക്റ്റീവാണ്. അപ്പോൾ നിങ്ങൾക്ക് അതെന്താണ്, എങ്ങനെ ചെയ്യണം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമുക്ക് ബാക്കിയുള്ള വീഡിയോ കൂടെ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് നോക്കാം റിഫ്ലക്സോളജിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. അതിനുശേഷം നമുക്ക് നോക്കാം എങ്ങനെയാണ് റിഫ്ലക്സോളജി ചെയ്യുക, എന്താണ് റിഫ്ലക്സോളജി എന്നുള്ളത്, അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണം എന്നുള്ളതും നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു ശരിക്കും പറയുകയാണെങ്കിൽ ഇതര ചികിത്സാ രീതിയാണ് ഈ റിഫ്ലക്സോളജി. പക്ഷേ ഇന്ന് നമ്മുടെ ഇന്ത്യയിലും പ്രചാരത്തിലുണ്ട്, കാരണം ഇതിന് ഭയങ്കര ഫലപ്രദമായിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ റിഫ്ലക്സോളജി. സാധാരണഗതിയിൽ പലതരത്തിലുള്ള വേദനകൾ, അതുപോലെ തന്നെ ക്ഷതം, ഇതെല്ലാം മാറുന്നതിനും നല്ല ഉറക്കം കിട്ടാനായിട്ടും റിഫ്ലക്സോളജി ഒരുപാട് ഗുണം ചെയ്യും. ശരിക്കും പറയുകയാണെങ്കിൽ പുറം വേദന, തലവേദന, വയറുവേദന, ഉറക്കമില്ലായ്മ, മോണവേദന, സൈനസ് പ്രശ്നം, കോളിക്ക്, ഗ്യാസ് പെയിൻ, കോൺസ്റ്റിപ്പേഷൻ എന്നിവയൊക്കെ പരിഹരിക്കാനായിട്ട് റിഫ്ലക്സോളജിക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ സാധാരണഗതിയിൽ അലറിക്കരയുന്നതിന് പിന്നിൽ ഈ പറഞ്ഞ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ പെട്ടെന്ന് മാറാനായിട്ട് റിഫ്ലക്സോളജി ചെയ്യുകയാണെങ്കിൽ കഴിയും കേട്ടോ. ചില കുഞ്ഞുങ്ങളിലാണെങ്കിൽ പെട്ടെന്ന് കഴിയും, ചില കുഞ്ഞുങ്ങളിലാണെങ്കിൽ ഇത് പ്രവർത്തിക്കാൻ കുറച്ച് സമയം എടുക്കും. പക്ഷേ ഒന്ന് ഓർക്കുക, ഇതൊരിക്കലും മരുന്നിന് പകരമല്ല കേട്ടോ. നമ്മുടെ കുഞ്ഞിന് മോണവേദന ഉണ്ട്, അപ്പോൾ റിഫ്ലക്സോളജി മാത്രം ചെയ്തുകൊണ്ടിട്ട് നടക്കണം എന്നില്ല. നമ്മളത് ഡോക്ടറെ കാണിക്കേണ്ടത് ഡോക്ടറെ തന്നെ കാണിക്കുക. അല്ലാത്ത പക്ഷം നമ്മുടെ കുഞ്ഞുങ്ങൾ അലറക്കരയുമ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം മാറ്റി വെച്ച് നമുക്ക് മുതിർന്നവർക്ക് എങ്ങനെ ഇത് യൂസ്ഫുൾ ആവുമെന്ന് നോക്കാം. തീർച്ചയായിട്ടും നമ്മൾ മുതിർന്നവർക്കും റിഫ്ലക്സോളജി വഴി ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ പല കായിക താരങ്ങളും അവരവരുടെ പ്രകടനത്തിന് ശേഷം അവർക്കുണ്ടാവുന്ന വേദനകളും ക്ഷതങ്ങളും ഒക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ റിഫ്ലക്സോളജി യൂസ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അവരുടെ അസ്വസ്ഥതകൾ മാറിക്കിട്ടും. അതുപോലെ തന്നെ നമ്മൾ മെൻസസ് ടൈമിലുണ്ടാവുന്ന ശരീരത്തിനുണ്ടാവുന്നതും അതുപോലെ തന്നെ നമ്മുടെ മൈൻഡിനുണ്ടാവുന്നതുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറാനായിട്ട് ഈ റിഫ്ലക്സോളജി വഴി സാധിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് റിഫ്ലക്സോളജിയുടെ ഗുണങ്ങൾ. ഇനി നമ്മൾ പറയാൻ പോണത് എന്താണ് റിഫ്ലക്സോളജി, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ്. റിഫ്ലക്സോളജി എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞിൻ്റെ കാലിൻ്റെ പാദത്തിൽ പ്രത്യേക ബിന്ദുക്കളിൽ മസാജ് ചെയ്യുന്ന ഒരു രീതിയാണ് റിഫ്ലക്സോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ, പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ ബിന്ദുക്കളിലാണ് മസാജ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ബിന്ദുക്കളിൽ നമ്മൾ മസാജ് ചെയ്യുമ്പം ആ ബിന്ദുക്കളെയൊക്കെ കാണിച്ചിരിക്കുന്നത് എന്തായിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ പല പാർട്ടുകളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ മസാജ് ചെയ്യുമ്പോൾ എൻഡോർഫിൻ പുറപ്പെടുവിക്കുകയും നാഡി സംവിധാനത്തെ സന്തുലിതമാക്കുകയും ചെയ്യും. അതുവഴി നമ്മുടെ വേദനകളെ ശമിപ്പിക്കാനായിട്ട് ഇത് സഹായകരമാകും, റിലാക്സേഷൻ ഉണ്ടാവും, കൂടാതെ നല്ല ഉറക്കം ഉണ്ടാവാനായിട്ടും സഹായിക്കും. ആ പ്രത്യേക ബിന്ദുക്കൾ എന്ന് പറയുന്നത് ആ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് മുകളിൽ തന്നെ ആ വിരലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കാണുന്ന ആ ഒരു ഭാഗം, ആ ഒരു ഏരിയയെ നമ്മുടെ കുഞ്ഞിൻ്റെ തലയായിട്ടും ടീത്തിൻ്റെ ഭാഗമായിട്ടുമാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞിനുണ്ടാവുന്ന തലവേദന, അതുപോലെ തന്നെ മോണയ്ക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ, പല്ലുവേദന, ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവണമെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ നന്നായി മസാജ് ചെയ്ത് കൊടുത്താൽ മതിയാവും.
ഇനി അടുത്ത പച്ച നിറത്തിൽ കാണുന്നത് സൈനസ് ഏരിയകളായിട്ട് കണക്കാക്കുന്നു. സൈനസ് പ്രശ്നങ്ങൾ മാറാനായിട്ട് ഈ ഭാഗത്ത് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. റെഡ് കളറിൽ ചെസ്റ്റ് ഏരിയയാണ്, ബ്ലൂ കളറിൽ സോളാർ പ്ലെക്സസ് ആണ്, യെല്ലോ കളറിൽ അപ്പർ അബ്ഡോമിനൽ ഏരിയയാണ്, ഗ്രീൻ കളറിൽ ലോവർ അബ്ഡോമിനൽ ഏരിയയാണ്, സ്കൈ ബ്ലൂ കളറിൽ പെൽവിക് ഏരിയയാണ്. അപ്പോൾ ഈ ഭാഗങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ ഈ ഏരിയകളിൽ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ മാറിക്കിട്ടും. അപ്പോൾ മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എന്ത് ചെയ്യുക, വളരെ സോഫ്റ്റായിട്ട് മസാജ് ചെയ്യുക, വളരെ പ്രഷർ കൊടുക്കാതിരിക്കുക, വളരെ സോഫ്റ്റായിട്ട് മസാജ് ചെയ്യുക. ഇത് നമ്മുടെ കുഞ്ഞിന് ഡെയിലി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞാലറ കരയുമ്പോൾ ചെയ്യുകയാണെങ്കിൽ കരച്ചിൽ മാറാനായിട്ടും വേദനകൾ കുറയ്ക്കാനായിട്ടും നമ്മുടെ കുഞ്ഞിന് നല്ല ഉറക്കം ഉണ്ടാവാനായിട്ടും സാധിക്കും. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ എടുത്തിട്ട് തടവിയതിന് ശേഷം നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ആണെങ്കിലും മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കുഞ്ഞിന് ഒത്തിരി നല്ലതാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞുങ്ങൾ ഇനി അലറി കരയുമ്പോൾ നമുക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിന് നല്ല ഉറക്കം ഉണ്ടാവുമോ എന്നുള്ളതും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇതുകൊണ്ട് ഇല്ല എന്ന് തന്നെയാണ് പഠനങ്ങൾ ഉറപ്പുവരുത്തുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആയി എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നത് വരെ Thank you.